Hi friends, once again welcome to English Poetry Classroom. American കവിയായ ഫിലിപ്പ് ലെവിൻ എഴുതിയ വാട്ട് വർക്ക് ഇസ് എന്ന കവിതയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അമേരിക്കയിലെ ഡെട്രോയിറ്റിൽ ജനിച്ച ഫിലിപ്പ് ലെവിൻ, 1928 ജനിച്ച ഫിലിപ്പ് ലെവിൻ, അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് ഏതാണ്ട് 14 വയസ്സ് മുതൽ കാർ നിർമ്മാണശാലകളിൽ രാത്രി ജോലിക്കാരനായിരുന്നു. പിന്നീടാണ് അദ്ദേഹം പഠിപ്പ് പൂർത്തിയാക്കി സർവകലാശാല അധ്യാപകനായും കവിയായും ഒക്കെ മാറിയത്. തൻ്റെ തൊഴിൽ കാലത്ത് തൊഴിൽ ജീവിതവുമായി നേരിട്ട് ഇടപഴകിയതിൻ്റെ അനുഭവങ്ങളും ഓർമ്മകളുമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണുന്നത്. 1991 പുറത്തിറങ്ങിയ വാട്ട് വർക്ക് ഈസ് എന്ന സമാഹാരത്തിലെ പ്രധാന കവിതയാണ് വാട്ട് വർക്ക് ഈസ് എന്ന കവിത. ഈ കവിതയെപ്പറ്റി വളരെ പ്രസിദ്ധനായ ഒരു നിരൂപകൻ പറഞ്ഞത്, നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ കവിത എന്നാണ്. നമുക്കറിയാം, ഈ കവിത ഇറങ്ങുന്ന കാലഘട്ടത്തിൽ, അതായത് ആഗോളീകരണത്തിൻ്റെതായ കാലഘട്ടത്തിൽ, അധ്വാനത്തെയും തൊഴിലാളികളെയും വലിയ തോതിലുള്ള ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് മുതലാളിത്തം പ്രവർത്തിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ചൂഷണം മനുഷ്യൻ്റെ അവസ്ഥകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന് കൃത്യമായ ഒരു ചിത്രീകരണമായി ഈ കവിതയെ നമുക്ക് കാണാം. ഈ കവിത തുടങ്ങുന്നത് വി എന്ന പ്രയോഗത്തിലൂടെയാണ്. ഞങ്ങൾ തൊഴിലാളികൾ എന്ന ഒരു പ്രയോഗമാണ് നമുക്കവിടെ കാണാൻ കഴിയും. ഇതിലൂടെ തൊഴിലാളികൾ, ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ ഒരു ഐക്യദാർഢ്യത്തെയാണ് കവി സൂചിപ്പിക്കുന്നത്. കവി വായനക്കാരനെ അഭിസംബോധന ചെയ്യുന്നത് യു എന്നാണ്. നേരിട്ടുള്ള ഈ അഭിസംബോധനയിലൂടെ തൊഴിലാളികളോട് ഒരു ഐക്യദാർഢ്യം സൃഷ്ടിക്കാൻ, തൊഴിലാളികളുടെ അവസ്ഥയെ സംബന്ധിച്ച ഒരു നേർചിത്രം നേരിട്ട് തന്നെ വായനക്കാരിലേക്ക് പകരാൻ കവി ശ്രമിക്കുന്നു. ഈ വാഹന നിർമ്മാണശാലയുടെ, ഫോർഡ് ഹൈലാൻഡ് പാർക്ക് എന്ന് പറയുന്ന വാഹന നിർമ്മാണശാലയുടെ മുൻപിൽ മഴയും കാത്ത് തൊഴിലിനു വേണ്ടി വരി നിൽക്കുന്ന തൊഴിലാളികളുടെ ദൃശ്യത്തോടുകൂടിയാണ് കവിത ആരംഭിക്കുന്നത്. അങ്ങനെ മഴയും കാത്ത് നനഞ്ഞു നിൽക്കുമ്പോൾ നീണ്ട വരിയുടെ മുൻപിൽ എവിടെയോ സ്വന്തം സഹോദരനുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നു. എന്നാൽ മഴയിൽ നനഞ്ഞ കണ്ണട ഒന്ന് തുടച്ച് കണ്ണ് വൃത്തിയാക്കി നോക്കുമ്പോൾ അത് നിങ്ങളുടെ സഹോദരനല്ല, മറിച്ച് വേറെ ആരുടെയോ സഹോദരനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. എന്നാൽ ഈ സഹോദരനും നിങ്ങളുടെ സഹോദരനും എല്ലാ തൊഴിലാളികളും ഒന്നാണ് എന്ന് മനസ്സിലാകുന്ന കുറേ കാര്യങ്ങൾ ഈ മുൻപിൽ നിൽക്കുന്ന ആളിൽ നിങ്ങൾക്ക് കാണാം. തോളുകളുടെ വിഷാദം പൂണ്ട കൂനലും കാണുന്നവരിൽ വ്യസനമുണ്ടാക്കുന്ന മഴയോടുള്ള കൂസലില്ലായ്മയും വികൃതമായ ആ ചിരിയും എല്ലാം നമ്മുടെ എല്ലാവരുടെയും സഹോദരന്മാർക്ക് ഈ കാലത്ത് സഹജമായത് തന്നെ. മുൻപിൽ എവിടെയോ ആളുകളെ തൊഴിലിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആൾ നിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും ഇന്നത്തേക്കുള്ള ആളുകളുടെ ആവശ്യം കഴിഞ്ഞു എന്ന് അയാൾ പറഞ്ഞേക്കാം. മഴയത്തുള്ള ഈ കാത്തുനിൽപ്പ് വിഫലമായേക്കാം. ഈ നിസ്സഹായാവസ്ഥ തൊഴിലാളികളുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. സ്ഥിരമായി തൊഴിൽ നൽകാതെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന സമകാലീന അവസ്ഥയാണ് ഇവിടെ കാണാനാകുന്നത്. അങ്ങനെ മഴയും കൊണ്ട് സ്ഥിരമല്ലാത്ത, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാനാവാത്ത അസ്ഥിരമായ തൊഴിലിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ നിങ്ങളുടെ സഹോദരനോടുള്ള സ്നേഹം നിങ്ങളിൽ നിറയുന്നു. നിങ്ങളുടെ വീട്ടിൽ മറ്റൊരു കാർ കമ്പനിയിൽ രാത്രി മുഴുവൻ ജോലി ചെയ്ത് ഉറക്കത്തോട് മല്ലിട്ടുകൊണ്ട് ഇനി പകൽ നിങ്ങൾക്ക് തീരിഷ്ടമില്ലാത്ത വാഗ്നറുടെ സംഗീതം ആസ്വദിക്കാനും ജർമ്മൻ ഭാഷ പഠിക്കാനും ഒക്കെ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ സഹോദരനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നു. അയാളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്
പറഞ്ഞിട്ടോ കവിളിൽ ഒന്ന് ഉമ്മ വെച്ചിട്ടോ എത്ര കാലമായി? നിങ്ങൾക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അസൂയ ഉള്ളതുകൊണ്ടല്ല, കരയാൻ അറിയാഞ്ഞിട്ടല്ല, മറിച്ച് നിങ്ങൾക്ക് അധ്വാനം എന്ത് എന്നറിയാത്തതുകൊണ്ടാണ് നിങ്ങളുടെ സഹോദരനോടുള്ള ഐക്യദാർഢ്യം സ്നേഹം പ്രകടിപ്പിക്കാനാകാത്തത്. അധ്വാനമാണ് മറ്റു മനുഷ്യരെക്കുറിച്ച് അവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് നിങ്ങളെ ബോധവാൻ ആക്കുന്നത് എന്നാണ് കവി പറയുന്നത്. ലോകമെങ്ങുമുള്ള തൊഴിലാളികളുടെ പരസ്പര സാഹോദര്യത്തെയും ഐക്യദാർഢ്യത്തെയും കുറിച്ചുള്ള മനോഹരമായൊരു കവിതയാണ് വാട്ട് വർക്ക് ഈസ്. നന്ദി.